ഇന്ത്യ സഖ്യത്തിൽ ഏറ്റവും എതിർത്ത ആം ആദ്മി പാർട്ടിയുമായി സഖ്യമുണ്ടാക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ് ഇരുവരും തമ്മിലുള്ള ചർച്ചകളിൽ വലിയ പുരോഗതിയും ഉണ്ടായിട്ടുണ്ട് എന്നാൽ മമതാ ബാനർജിയും സമാജ്വാദി പാർട്ടിയും ഇതുവരെ കോൺഗ്രസ് അനുകൂല സമീപനം പുറത്തെടുത്തിട്ടില്ല മമത കോൺഗ്രസിന്റെ നേതൃത്വവുമായി നേരിട്ടുള്ള ചർച്ചകൾ മാത്രമേ നടത്തൂ എന്ന നിലപാടിലാണ് അതേസമയം ചില പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും എസ് പിയുമായുള്ള സഖ്യം നിലവിൽ വരാനാണ് സാധ്യത ഒൻപത് സീറ്റുകൾ വരെ കോൺഗ്രസ്സിന് ഓഫർ ചെയ്യാൻ എസ് പി തയ്യാറുമാണ് ഇതിൽ അമേഠിയും എല്ലാം വരും കോൺഗ്രസ് ഈ ഓഫർ സ്വീകരിക്കാനാണ് സാധ്യത ഡൽഹിയിലും പഞ്ചാബിലും എ എ പിയുമായുള്ള സഖ്യം വൈകാതെ തന്നെ യാഥാർത്ഥ്യമാകുമെന്നാണ് സൂചന കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗിയുമായും രാഹുൽ ഗാന്ധിയുമായും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ കഴിഞ്ഞ ദിവസം ചർച്ച നടത്തിയിരുന്നു പരസ്പരം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണെന്ന് ഇരു നേതാക്കളും അറിയിക്കുകയും ചെയ്തതാണ് ഇതോടെ കോൺഗ്രസിനെ ഏറ്റവും എതിർത്ത എ എ പിയുമായുള്ള പ്രശ്നങ്ങളും കോൺഗ്രസ് പരിഹരിച്ചു കൊണ്ടിരിക്കുകയാണ് യോഗത്തിൽ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും എ എ പി എം പി രാഘവ് ചദ്ധയും പങ്കെടുത്തിരുന്നു അതേസമയം എത്ര സീറ്റിൽ മത്സരിക്കുമെന്ന കാര്യത്തിലേക്ക് ഇരു പാർട്ടികളും കടന്നിട്ടില്ല പരസ്പരമുള്ള തർക്കങ്ങൾ പരിഹരിക്കുന്നതിനാണ് ഇരു പാർട്ടികളും മുൻകൈ നൽകിയത് ഇന്ത്യാ സഖ്യത്തെ പരമാവധി മുന്നോട്ടു നയിക്കാൻ വേണ്ട കാര്യങ്ങൾക്കായി ഇവർ ഒരുമിച്ച് നിൽക്കാൻ തയ്യാറാണെന്ന് അറിയിക്കുകയായിരുന്നു ഏതളവിൽ വേണമെങ്കിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണെന്ന് എ എ പി അറിയിച്ചിട്ടുണ്ട് ഏതൊരു മണ്ഡലത്തിലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക് കൂടുതൽ വിജയസാധ്യതയുണ്ടെങ്കിൽ ആ സീറ്റ് നൽകുന്നതിൽ ഒരു മടിയുമില്ലെന്ന് കെജ്രിവാളും അറിയിച്ചിരിക്കുകയാണ് അതേസമയം ചില മണ്ഡലങ്ങളിൽ പരസ്പരം മത്സരിക്കേണ്ടി വരുമെന്ന കെജ്രിവാളിന്റെ വാദത്തോട് കോൺഗ്രസും യോജിച്ചിട്ടുണ്ട് ഇരു ഇരുപാർട്ടികളും ചിലയിടങ്ങളിൽ ഒറ്റയ്ക്ക് മത്സരിക്കുന്ന സൂചനയാണ് ഇതിലൂടെ ലഭിക്കുന്നത് നിലവിൽ എസ് പി ഐയും എ എ പി ഐ കോൺഗ്രസ് അനുനയിപ്പിച്ചിട്ടുണ്ട് പക്ഷേ മമതയെ മാത്രം അനുനയത്തിന് കിട്ടിയിട്ടില്ല ഇതിന് പ്രധാന കാരണം കോൺഗ്രസിന്റെ ബംഗാൾ സമിതിയാണ് അധിർ രഞ്ജൻ ചൌധരിയുടെ വ്യക്തിപരമായ ആക്രമണങ്ങൾ മമതയെ ചുടിപ്പിച്ചിട്ടുണ്ട് മല്ലികാർജുൻ ഖാർഗെ ഇന്ത്യാ സഖ്യത്തിന്റെ അധ്യക്ഷനായി വരുന്നതോടെ മമതയുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനാവുമെന്നാണ് കോൺഗ്രസ് കരുതുന്നത് അതേസമയം നിതീഷ് കുമാറിനെ കൺവീനർ ആക്കുന്നതിനെയും മമത എതിർക്കുന്നുണ്ട് എ എ പിയുമായുള്ള സഖ്യം ഡൽഹിയിലും പഞ്ചാബിലും മാത്രമല്ല ഹരിയാന ഗുജറാത്ത് ഗോവ എന്നിവിടങ്ങളിലുമുണ്ട് ഈ സംസ്ഥാനങ്ങളിൽ എ എ പിക്ക് സീറ്റ് നൽകാൻ കോൺഗ്രസ് സംസ്ഥാന സമിതികൾ സമ്മതിക്കുന്നില്ല ഇത് കൂടുതൽ പ്രശ്നമാകാനുള്ള സാധ്യതയും ഏറെയാണ് അതേസമയം ഇതിനിടയിൽ തന്നെ ഇന്ത്യ സഖ്യത്തിൽ സീറ്റ് വിഭജനത്തിന്റെ പേരിൽ വലിയ തർക്കങ്ങൾ നടക്കുന്നതിനിടെ തൃണമൂൽ കോൺഗ്രസിന്റെ അസാന്നിധ്യം ചർച്ചയാവുന്നുണ്ട് കോൺഗ്രസിനെ ചില യാഥാർത്ഥ്യങ്ങൾ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് തൃണമൂൽ കോൺഗ്രസ് ബംഗാളിൽ കോൺഗ്രസ് അവരുടെ പരിമിതികൾ മനസ്സിലാക്കണമെന്ന് ടി എം സി ആവശ്യപ്പെട്ടിരിക്കുകയാണ് തൃണമൂൽ പോരാട്ടത്തെ മുന്നിൽ നിന്ന് നയിക്കാൻ കോൺഗ്രസ് അനുവദിക്കണമെന്നാണ് തൃണമൂൽ പറഞ്ഞത് ഏതായാലും ചില കടുംപിടുത്തങ്ങൾ കോൺഗ്രസിന് തലവേദനയാവുമെന്നതിൽ ഒരു സംശയവും വേണ്ട